നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. IFFK-യിൽ നടി പാർവതി പറഞ്ഞ ഒരു അഭിപ്രായം, കസബ എന്ന സിനിമയെക്കുറിച്ച് നടി പാർവതി പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഇന്ന് കേരളം ആകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്തിറങ്ങിയ വൺ ഓഫ് ദ I would not like to say major hit ayirunnu nu you would all know ഏത് സിനിമയാണ്. I wouldn't want to say it. നിങ്ങൾ കുറേ നേരായി കുഞ്ഞു കൊച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? I'm one of കസബ. And I bet you will walk wrong for a week. It's a movie that I unfortunately watched. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും തിരിച്ചുകൊണ്ട് കരയും. I was definitely disappointed to watch an actor par excellence. മേലിൽ റാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ലെന്നിന്റെയും കൈ അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി. So when the hero says it, it's obviously glorified. Now look at last. മമ്മൂട്ടി ഫാൻസ് എന്ന പറയുന്ന ചിലർ ഏറ്റെടുക്കുകയും അവർ പാർവതിയുടെ ഫേസ്ബുക്ക് ട്വിറ്റർ പേജുകളിൽ തെറിവിളി നടത്തുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ വിഷയം മാറിക്കഴിഞ്ഞു. ഇത് പാർവതിയുടെ സിനിമകളെ വരെ തേജോവധ ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സിനിമാ മേഖലയിൽ നിന്നുള്ളവരും പ്രേക്ഷകരും മറ്റ് ഫാൻസുമൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു. മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നടനാണ്. ട്രോളാണ് എന്ന് പറഞ്ഞു വരുന്ന പല ഡയലോഗുകളും പല മീമുകളും അങ്ങേയറ്റം അപാസതരം നിറഞ്ഞതാ. തീർച്ചയായും ഈ താരജാടകളും ഫാൻ ഫൈറ്റുകളും എല്ലാം അവസാനിക്കുക തന്നെ വേണം. അതിലെവിടെ ത്രിവേദി എനിക്ക് തോന്നുന്നില്ല. ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പ്രേക്ഷകരെ പ്രതിനിധീകരിച്ച ശ്രീമിനും ഫാൻസ് എന്ന സമൂഹത്തെ പ്രതിനിധീകരിച്ച സെബിനുമാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം മമ്മൂട്ടി ഫാൻ എന്ന നിലയിൽ സെബിനോട് ചോദിക്കാം. ഇപ്പോൾ പാർവതിയുടെ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തെറിവിളികളും പാർവതിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുമുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മമ്മൂട്ടി ഫാൻസ് എന്ന ഒരു മമ്മൂട്ടി ഫാൻ എന്ന നിലയിൽ ഈ വിഷയത്തോട് സെബിൻ എന്താണ് പറയുന്നത്? ആദ്യം തന്നെ പറയട്ടെ, ഈ നടി പാർവതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തെറിവിളി നടത്തുന്ന മമ്മൂട്ടി ഫാൻസ് അല്ല, അത് സാധാരണ പ്രേക്ഷകർ തന്നെയാണ് അവർക്കെതിരെ ഇതെല്ലാം പറയുന്നതെല്ലാം. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അങ്ങനെയല്ല. മമ്മൂട്ടി ഫാൻസ് എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സുജ കെ എന്ന് പറയുന്ന ഒരു മമ്മൂട്ടി ആരാധിക, അവർ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പ്രതിനിധീകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള കുറേ പേര് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്, വളരെ മോശമായ ഭാഷയിൽ തന്നെ. അത് വളരെ മോശമായ രീതിയിലല്ല എനിക്ക് തോന്നിയിരിക്കുന്നത്. കാര്യം അവർ പറഞ്ഞത് മമ്മൂട്ടിയനായി, മമ്മൂട്ടി മീൻസ് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നടനാണ്. അത് അതെ, മമ്മൂട്ടിയെ കുറിച്ച് ഒരിക്കലും പാർവതി പരാമർശിച്ചിട്ടേയില്ല. കസബ എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച വിഷയത്തെക്കുറിച്ചാണ് പാർവതി അഭിപ്രായം പറഞ്ഞതും സംസാരിച്ചതും. ഓപ്പൺ ഫോറം സെബിൻ കേട്ടിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിരുന്നു. അത് ആ ഓപ്പൺ ഫോറത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് സ്ത്രീ സിനിമയിലെ സ്ത്രീ വിരുദ്ധതയെ കുറിച്ചായിരുന്നു. ആ ഒരു വിഷയത്തിലാണ് പാർവതി ആ സിനിമയെ ഉദാഹരണമാക്കി സംസാരിച്ചത്. ഒരിക്കലും മമ്മൂട്ടി എന്ന വ്യക്തിയെക്കുറിച്ച് പാർവതി അവിടെ പരാമർശിച്ചിട്ടേ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ കസബ എന്ന് പറഞ്ഞ ചിത്രം 1.5 വർഷം മുമ്പ് റിലീസ് ചെയ്ത സിനിമയാണ്. അന്ന് പരാമർശിക്കാതെ ഇന്നൊരു 1.5 വർഷം കഴിഞ്ഞ് ഒരു മാസ്റ്റർ പീസ് എന്നൊരു ബിഗ് ബാർ പടം റിലീസ് ചെയ്യുന്ന സമയത്താണ് ഇവർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്.
ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ഓപ്പൺ ഫോറം ആയിരുന്നു. സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കേണ്ട IFFK ഒരു ഓപ്പൺ ഫോറത്തിലാണ് പാർവതി തൻ്റെ അഭിപ്രായം പറഞ്ഞത്. അത് കസബെ ഒരു ഉദാഹരണമാക്കി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാസ്റ്റർ പീസ് റിലീസ് ചെയ്യുന്ന സമയത്തോ എന്നുള്ളതല്ല, അത് കസബ റിലീസായ സമയത്ത് തന്നെ വളരെ വിവാദങ്ങൾ ഏർപ്പെട്ട ഒരു സിനിമയായിരുന്നു. വളരെയേറെ സ്ത്രീ വിരുദ്ധത പറയുന്ന ഒരു സിനിമ ആവുകയും പല രീതിയിലുള്ള കേസുകൾ ആ സിനിമയ്ക്കെതിരെയും അന്ന് വന്നിരുന്നു. അതിൽ കേവലം ഒരു സീനെ വെച്ച് കണ്ട് അതിൽ എവിടെ സ്ത്രീവിരുദ്ധതയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സീനിൽ മാത്രമാണ് മമ്മൂട്ടി അങ്ങനെ ഒരു ബിഹേവ് ചെയ്യുന്നത്. കാരണം കസബിലെ രാജൻ സക്രയ്ക്ക് സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ഷെയ്ഡാണ് ഉള്ളത്. ആ ക്യാരക്ടറിനനുസരിച്ചാണ് മമ്മൂട്ടി അതിൽ അഭിനയിച്ച് വലിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇത്ര വലിയ വിഷമാക്കേണ്ട രീതിയുണ്ട് മമ്മൂട്ടിയുടെ പേര് അതിൽ വലിച്ചഴക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മൂട്ടിയുടെ പേര് ഒരിക്കലും പാർവതി അതിൽ വലിച്ചഴച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ കസബയെ ഉദാഹരണമാക്കി സംസാരിച്ചു എന്ന് മാത്രം. അതിൽ ആ പർട്ടിക്കുലർ സീനിൽ സ്ത്രീവിരുദ്ധമായി സംസാരിച്ചു. മമ്മൂട്ടി എന്നൊരു നടൻ അതിൽ അഭിനയിക്കേണ്ടി ഇരുന്നില്ല എന്ന് മാത്രമാണ് പാർവതി പറഞ്ഞത്. അല്ലാതെ മമ്മൂട്ടിയെ വ്യക്തിപരമായി യാതൊരു രീതിയിലും പാർവതി പേരെടുത്ത് പറഞ്ഞിട്ടില്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ 400-ൽ മേൽ ചിത്രങ്ങൾ അഭിനയിച്ച ഒരു മഹാ നടനാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം ഇന്ന പടങ്ങൾ ചെയ്യാവൂ എന്ന് നമുക്കൊന്നും ഒരു പ്രശ്നം എന്നില്ല. എനിക്കോ പാർവതിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പാർവതി കൂടുതൽ വന്ന ഒരു 20 ചിത്രത്തിൽ കൂടുതൽ അഭിനയിച്ചിട്ടില്ല. പാർവതി പറഞ്ഞ ഒരു അഭിപ്രായത്തിന്റെ പേരിൽ ഇപ്പോൾ പാർവതിയുടെ സിനിമകളെ വരെ തേജോവധം ചെയ്യുന്ന പാർവതിയുടെ ഇപ്പൊ അടുത്തിറങ്ങിയ ഒരു പാട്ടിനെ മൈ സ്റ്റോറി എന്ന സിനിമയിലെ പാട്ടിനെ കാണാവുന്നതാണ്. എത്രയോ ഡിസ്ലൈക്സ്, നമുക്ക് പറയാവുന്നതിന് അപ്പുറം ഡിസ്ലൈക്സ് ആണ് ആ പാട്ടിന് വന്നിരിക്കുന്നത്. അപ്പോ സെബിൻ മൈ സ്റ്റോറി എന്ന പാർവതിയുടെ പാട്ടിനെ ഡിസ്ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞു, അത് പേഴ്സണലി അത് ഇഷ്ടപ്പെടാം, ആ പാട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ ഇപ്പോ കത്തി നിൽക്കുന്ന വിവാദങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഡിസ്ലൈക്ക് അടിച്ചത്. ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് അടുത്ത ആളുടെ അഭിപ്രായം ചോദിക്കാം. പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ശ്രീമിനാണ്. ശ്രീമിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഈ വിഷയത്തിൽ. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഒരു നടൻ്റെയും ഒരു ഡൈഹാർട്ട് ഫാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടനെ എതിർക്കുന്ന ഒരാളോ അല്ല. സാധാരണ രീതിയിൽ എല്ലാ തരത്തിൽപ്പെട്ട സിനിമകൾ കാണാനും അപ്പോൾ അതിനെക്കുറിച്ച് വിലയിരുത്താനും ഇഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കാനും അല്ലാത്തവയെക്കുറിച്ച് സംസാരിക്കാത്ത തരത്തിൽ വിമർശിക്കാനും എല്ലാം ചെയ്യുന്ന ഒരു സാധാരണ പ്രേക്ഷകരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും ഈ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടാവുക. അപ്പോൾ ഞാനൊരു മമ്മൂട്ടി വിരുദ്ധനൊന്നുമല്ല, എനിക്ക് മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. മമ്മൂട്ടിയെ ഒരുപാട് സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്, മോഹൻലാലിൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പടങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരുപാട് പടങ്ങൾ. നല്ല ഫ്ലോപ്പുകളായിരുന്നു. മീൻസ് ഒരു സാധാരണ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയ ഒന്നും ആ സിനിമകളില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു രീതിയിലേക്ക് പറയാം. ഇനിയിപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറയാ വെച്ചാൽ ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും നമ്മുടെ സമൂഹത്തിൽ. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫാൻ ഫൈറ്റുകൾ ഇവർക്കിടയിലേക്ക് കിട്ടുന്ന ചെറിയ ചില അമ്പുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ കാരണങ്ങൾ. ഇനിയിപ്പോൾ പാർവതീൻ്റെ രീതിയിലേക്ക് വരാം. പാർവതി എനിക്ക് ഇഷ്ടപ്പെട്ട ഈ അടുത്ത കാലത്ത് വന്ന നടിമാരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ആക്ട്രസ്സാണ് പാർവതി. മീൻസ് എടുക്കുന്ന ഏതൊരു ക്യാരക്ടറിനോടും 100% കൂറ് പുലർത്തി അഭിനയിക്കുന്ന ഒരു പാർവതി. നമുക്ക് എല്ലാ നടന്മാരുടെയും നടിമാരുടെയൊക്കെ അവർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവർ അഭിനയിച്ച ആ ഒരു സീനുകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയാണ്. ചിലപ്പോൾ നമുക്ക് അവരുടെ പേരുകളെക്കാളും കൂടുതൽ നമ്മളറിയുന്നത് നമുക്കറിയാൻ പറ്റും. മഹേഷിൻ്റെ പ്രതി അതിലെ വിജിലേഷ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ എത്രത്തോളം നമ്മളിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ക്യാരക്ടറിനെ. അങ്ങനെയാണ് നമുക്ക് ഈ താരാരാധന വളർന്നു വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നേരെ മറിച്ചിട്ട് ഒരു കൊട്ടേഷൻ ടീം പോലെ പ്രവർത്തിക്കുന്ന ഫാൻസ് ഫൈറ്റുകളെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഫസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഇവർ മനഃപൂർവ്വം മറ്റുള്ള താരങ്ങളുടെ സിനിമ അത് നശിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ കൂകി തോൽപ്പിക്കുക, സ്വന്തം സിനിമകൾക്ക് ഓവർ പ്രൊമോഷൻസ് കൊടുക്കുക, അപ്പോൾ തിയേറ്ററുകളിലേക്ക് ആളെ എത്തിക്കാനും നല്ല കളക്ഷൻസ് ഉണ്ടാക്കാനും റെക്കോർഡുകൾ തകർക്കാനും പറ്റുമായിരിക്കും. പക്ഷേ ഒരു സാധാരണ പ്രേക്ഷകനെ എന്താണോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നല്ല സിനിമകളെ കൈനീട്ടി സ്വീകരിക്കുക, എല്ലാത്തവയെ അതിന് വേണ്ടുന്ന പ്രാധാന്യം മാത്രം കൊടുത്ത് തള്ളിക്കളയുക എന്നാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ പാർവതി ഒരു നടിയായതുകൊണ്ടും ഇന്നത്തെ കാലത്ത് അവർക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം കൊണ്ടുമാണ് ഇത് ഇത്രയും വലിയ പ്രശ്നമാവാൻ കാരണം. പാർവതിയുടെ ഈ ഒരു ഇതിൽ ഒരിക്കലും മമ്മൂട്ടിനെ പരാമർശിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവർ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് വരുന്ന സിനിമകളിൽ സ്ത്രീ വിരുദ്ധത കുറച്ച് കൂടുതലാണ്, അത് നമുക്കറിയാൻ പറ്റും, പല സീനുകളിലും കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഏതാണ് ആ സിനിമ എന്ന് കൂടി ചോദിച്ചപ്പോൾ നമ്മൾ റീസൻ്റ്ലി കണ്ട ഒരു സിനിമയെക്കുറിച്ച് ഇപ്പോൾ സെബിന് പറഞ്ഞു അതെന്തുകൊണ്ട് മാസ്റ്റർ പീസ് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു അല്ലെങ്കിൽ ആ പടം ഇറങ്ങിയിട്ട് മറ്റേ നമ്മുടെ കസബ ഇറങ്ങിയിട്ട് 1.5 വർഷത്തിന് ശേഷം പറഞ്ഞു എന്ന്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പാർവതി ഇപ്പോൾ ആയിരിക്കും ആ സിനിമ കണ്ടിട്ടുണ്ടാവുക റീസൻ്റ്ലി.
നല്ല തിരക്കുള്ള ഒരു ആക്ട്രസ്സാണ്. സോ നമുക്ക് ചില സിനിമകൾ കണ്ടു കഴിഞ്ഞ ഉടനെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ അതിലുള്ള സീനുകളും അതിലുള്ള ഡയലോഗ്സും അതിലുള്ള കാര്യങ്ങളും മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളൊരു സിനിമയെ കുറിച്ച് വെട്ടിക്കീറി പരിശോധിച്ച് ചർച്ചകൾ നടത്തണം. അപ്പോൾ ഏതാണ് സിനിമ എന്ന് ചോദിച്ചപ്പോൾ പാർവതിക്ക് ആദ്യം ഓർമ്മ വന്നത് റീസെൻ്റ്ലി കണ്ടത് ആ ഒരു സിനിമയിലെ കസ്ബയിലെ ഡയലോഗ് ആയിരിക്കാം. മീൻസ് ആ സിനിമയിൽ ആ ഒരു തിരക്കഥയ്ക്കനുസരിച്ചിട്ട് ആ ഒരു സീന് എത്രത്തോളം നീതി പുലർത്തി മമ്മൂട്ടി അഭിനയിച്ചു അല്ലെങ്കിൽ അഭിനയിച്ചില്ല അല്ലെങ്കിൽ മമ്മൂട്ടി എങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നല്ല അവിടെ പറയുന്നത്. അതൊരു സ്ത്രീ വിരുദ്ധ ഡയലോഗാണ് ആ സിനിമയിലുണ്ടായിരുന്നത്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരുപാട് സിനിമകളുണ്ട്. ഈ ഇപ്പം പറയുന്ന കസബ മാത്രമല്ല, മോഹൻലാലിൻ്റെ സിനിമകളിലാണെങ്കിലുണ്ട്, ദിലീപിൻ്റെ സിനിമകളിലാണെങ്കിൽ എല്ലാമുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർവതി ഇത് പറഞ്ഞപ്പോൾ മമ്മൂട്ടിനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് എന്തോ കൊട്ടേഷൻ ഏറ്റെടുത്തത് പോലെയാണ് ഫാൻസുകാർ പ്രതികരിച്ചത്. ട്രോളാണ് എന്ന് പറഞ്ഞ് വരുന്ന പല ഡയലോഗുകളും പല മീമുകളും അങ്ങേയറ്റം ആഭാസത്തരം നിറഞ്ഞതാണ്. നമുക്ക് കാണാൻ പറ്റും ആഭാസങ്ങളാണ് ശരിക്കും പറയാൻ വെച്ചാൽ. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു നടിയെ അല്ലെങ്കിൽ ഒരു നടനെ എത്രത്തോളം നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇനിയിപ്പോൾ പാർവതി ഇപ്പം മമ്മൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും അത് പാർവതിയുടെ ഒരു അഭിപ്രായമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വൈറലാവുന്നില്ല? എനിക്ക് ആൾക്കാരിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല. പക്ഷേ എന്നെപ്പോലെ ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് പറഞ്ഞിട്ട് പോലും ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവുന്നില്ലെങ്കിൽ പാർവതിനെ പോലെ ഒരാൾ പറഞ്ഞത് എന്തിനിങ്ങനെ വളച്ചൊടിച്ചു എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. പിന്നെ സെബിന് പറഞ്ഞ മറ്റൊരു കാര്യം, സെബിന് പേഴ്സണലി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് മൈ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ ഇപ്പോൾ റിലീസ് ചെയ്ത സോങ് ഡിസ്ലൈക്ക് ചെയ്തതെന്ന്. ഞാൻ ആ സോങ് കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് എനിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല, അത് കുറച്ച് സീനുകൾ മാത്രം ട്രോളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ അതിൽ ഇവരെ ഡിസ്ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സെബിൻ എത്രത്തോളം സോങ്ങുകളും വീഡിയോസും ഇങ്ങനെ കണ്ടിട്ട് ലോഗിൻ ചെയ്ത് ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. പക്ഷേങ്കിൽ ഇത് ഫോഴ്സ്ലി ചെയ്യാൻ നിർബന്ധിതനാണ്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മമ്മൂട്ടി ഫാനാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഫേസ്ബുക്കിൽ മമ്മൂട്ടി ഓൺലൈൻ അങ്ങനെ മമ്മൂട്ടിൻ്റെ ഫാൻസ് പേജുകളിൽ പോയി കഴിഞ്ഞാൽ കമൻസുകൾ കാണാം. നിങ്ങൾ കാണുന്നില്ലേ പാർവതി ഇക്കാനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് ആ ഇവിടെ പോയിട്ട് ആ പേജിന് നമ്മുടെ വുമൻസ് കളക്റ്റീവിൻ്റെ പേജിന് ഡീഗ്രേഡ് ചെയ്യുക, പിന്നെ അതിനെ ഡിസ്ലൈക്ക് ചെയ്യുക, ആ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു കൊട്ടേഷൻ ടീം പോലെ. ഇത് ഇപ്പോൾ അടുത്ത് ഈ ഒരു പ്രശ്നത്തിൽ തുടങ്ങിയെന്നല്ല, ദിലീപിൻ്റെ പ്രശ്നത്തിലും ഇത് നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഫാൻസുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ. അവർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു സിനിമ സപ്പോർട്ട് ചെയ്യണം. അത് എൻ്റെ ഇപ്പം എൻ്റെ ഞാൻ ആരാധിക്കുന്ന ഒരാളുടെ സിനിമ മാത്രം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. മലയാള സിനിമയിൽ എത്ര നല്ല സിനിമകളുണ്ടോ അതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ നാം പറഞ്ഞല്ലോ, മനുഷ്യന്മാർ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് നമ്മൾ നല്ലവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഫാൻ ഫൈറ്റ് തന്നെയാണ്. എല്ലാവരും അവരവരുടെ താരങ്ങളുടെ ട്രെയിലർ ഹിറ്റാക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ പിന്നെ അതിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും കളക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും ചെയ്യുന്ന കോമാളിത്തരങ്ങളാണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണാറുണ്ട് പല ഓൺലൈൻ, ഈ പറയുന്ന എല്ലാ നടന്മാരെയും എനിക്ക് ഇഷ്ടമായത് കാരണം എല്ലാ തരത്തിലുള്ള ഫാൻസുകാരുമായിട്ട് ബന്ധമുണ്ട്. അവരടിക്കുന്ന കമൻറ്റുകളും അവരിടുന്ന സ്റ്റാറ്റസുകളും ഞാൻ കാണാറുണ്ട്. നമ്മുടെ ഇപ്പോൾ മാസ്റ്റർ പീസിൻ്റെ ട്രെയിലർ തകർക്കാൻ ഏട്ടൻ്റെ ഇത് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിക്കാരൻ്റെ ഇത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏട്ടൻ്റെ മകൻ്റെ ഇതുണ്ട്. മോഹൻലാലിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പ്രണവ് മോഹൻലാലിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. മമ്മൂട്ടിക്ക് കൊടുത്തതുകൊണ്ട് ദുൽഖറിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആരും എന്തുകൊണ്ട് ആ സിനിമയെ നോക്കുന്നില്ല, ആ ഒരു സംവിധായകൻ്റെ അല്ല ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ നോക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര വേദനാജനകമായ കാര്യമാണ്. ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്മാർ മാത്രമല്ല, ഇവരിന്ന് വരും നാളെ പോവും. അതിൻ്റെ കഥ എഴുതിയ ആൾക്കാർ, അത് തിരക്കഥയാക്കിയ ആൾക്കാർ, അത് അത്രയും പണിപ്പെട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പിന്നെ എന്താ പറയുക ഇത് ചെയ്ത സംവിധായകന്മാർ, അവരുടെയൊക്കെയാണ് സിനിമ. ഇപ്പോൾ ഈ മൈ സ്റ്റോറി നമ്മൾ പൃഥ്വിരാജിൻ്റെ കാര്യം തന്നെ എടുക്കാം. പണ്ട് പൃഥ്വിരാജ് രാജപ്പൻ എന്ന് വളരെ വിളിച്ച ആക്ഷേപിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്. ആ അവസ്ഥയിൽ നിന്ന് രാജുവേട്ടൻ എന്ന് വരെ മാറ്റി, അതും ഈ ഫാൻസ് തന്നെയാണ്. എനിക്ക് പൃഥ്വിരാജിൻ്റെ ഒരുപാട് സിനിമകൾ പണ്ട് കണ്ടിട്ട് തീരെ ഇഷ്ടമല്ലാതായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മെമ്മറീസ് മുതൽ ഇങ്ങോട്ടേക്ക് ആ പൃഥ്വിരാജിനുണ്ടായ മാറ്റം, അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവാണോ അറിയില്ല, ഒരു പ്രേക്ഷകനെ കൊണ്ട് കൈയടിപ്പിക്കാൻ 100% സാധിക്കുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ മാത്രമേ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. നേരെ തിരിച്ചിട്ട് ഈ പറയുന്ന ഫാൻസുകാർ തന്നെ ഹിറ്റാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിലൊക്കെ എന്താണുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാർവതി ഒരു ബോൾഡായ ക്യാരക്ടറാണ്. പേഴ്സണലി അവരെന്ത് പറയുന്നു അത് അവരുടെ അഭിപ്രായമായിരിക്കാം. അവർക്കത് പറയാനുള്ള പിന്നെ ഇത് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ എങ്കിൽ അത് എന്തിന് ഇത്ര വൈറലാക്കി എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. സ്ത്രീ പറഞ്ഞു എന്നുള്ളതും അതിന് ഒരു സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ പാടില്ലേ? അല്ല,
ഇപ്പോൾ പുരുഷന്മാര് സ്ത്രീ വിരുദ്ധതയെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും അഭിപ്രായം പറയുന്നുണ്ട്. ആ അഭിപ്രായം പറയുന്നതിന് ആരും പ്രതിഷേധിക്കുന്നില്ല, അത് വിവാദമാകുന്നില്ല. ഇതിപ്പോ ഇവിടെ പാർവതി ഒരു സ്ത്രീയായിപ്പോയി, ഒരു സ്ത്രീ അഭിപ്രായം പറഞ്ഞു, അതാണ് ഇവിടെ കൂടുതൽ വിവാദമാക്കിയത് അല്ലെ ഈ വിഷയത്തിന്? ഇത് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്ന വെച്ചാൽ പിന്നെ നമ്മൾ കാലങ്ങൾ പിറകോട്ട് പോകേണ്ടി വരും. സ്ത്രീകൾ വീടിന്റെ ഉമ്മറത്ത് വരാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ആറാം നമ്പുരാനിലൊക്കെ കണ്ട പോലെ സുഭദ്ര ആരാ ഇവിടെ വിളിച്ചേ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഇന്നത്തെ നാട്ടിലുള്ളത്. ഇന്ന് നമുക്ക് എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ ഇങ്ങനെ ഒരു വിവേചനത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്, എന്തിനു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു സുഹൃത്ത് എന്ന രീതിയിൽ നിന്ന് എന്തിനു നമ്മൾ വെറുതെ ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്ന് പറയുന്നത്? ആ എന്താ സ്ത്രീകൾക്ക് ഇവിടെ അഭിപ്രായം പറയാൻ പാടില്ലേ? അവർക്ക് എന്താ അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലേ? ഒരു നല്ല കാര്യം ഒരു സ്ത്രീ പറഞ്ഞാലും പുരുഷൻ പറഞ്ഞാലും നമ്മളത് ഏറ്റെടുക്കണം, അത് നമ്മൾ പാലിക്കണം. അതിവിടെ എന്തിനാണ് നമ്മൾ ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്താൻ പോകുന്നത്? നേരെ കഴിച്ച് ഓപ്പോസിറ്റായിട്ടുണ്ട് കേട്ടോ. പുരുഷന്മാർ എന്തിനാണ്, പുരുഷന്മാർക്ക് മാത്രം ഇവിടെ സ്ത്രീകൾ വേണ്ടേ? ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അല്ലെ സ്ത്രീകളാണ് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നതും തെറ്റാണ്. പരസ്പരം സമത്വമാണ് നമുക്ക് വേണ്ടത് എല്ലായിടത്തും എല്ലാ തരത്തിലും. അപ്പോൾ പാർവതിനെ, ഞാൻ പാർവതിനെ അനുകൂലിക്കുന്നു ഈ ഒരു കാര്യത്തിൽ, പിന്നെ നല്ലൊരു നടി എന്ന നിലയിലും ഇതാകുന്നു എന്ന് വിചാരിച്ചിട്ട്. ഞാനൊരു മമ്മൂട്ടി വിരുദ്ധനല്ല, ഞാൻ മമ്മൂട്ടിൻ്റെ ഒരുപാട് സിനിമകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. മമ്മൂട്ടി വിരുദ്ധത തീർച്ചയായിട്ടും പാർവതിയും പറഞ്ഞിട്ടില്ല. ശ്രീവിൻ പറഞ്ഞ അഭിപ്രായങ്ങൾ സെബിൻ കേട്ടിരിക്കും. എന്താണ് ഫാൻ ഫൈറ്റിനെ കുറിച്ചും, ഈ ഫാൻ ഫൈറ്റ് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ശ്രീവിൻ പറയുന്നത്? ഫാൻ ഫൈറ്റാണ് പാർവതിയുടെ കാര്യത്തിൽ ഫാൻ ഫൈറ്റാണ് എനിക്ക് തോന്നുന്നില്ല. സാധാരണ പ്രേക്ഷകരാണ് അവിടെ പ്രതികരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ ശ്രീമിൻ സൂചിപ്പിച്ചതും, താരമൂല്യമുള്ളവർക്ക് അല്ലെങ്കിൽ താരരാജാക്കന്മാരുടെ സിനിമകൾക്ക് ഇവിടെ പ്രാമുഖ്യം ലഭിക്കുന്നു, അല്ലാതെയുള്ള സാധാരണ പുതുമുഖ സംവിധായകർക്കും സാധാരണ ഒരു നടനും ഒന്നും വേണ്ടത്ര പ്രാമുഖ്യം വേണ്ടത്ര പ്രാധാന്യം ഇവിടെ ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ ശ്രീമിൻ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ സെബിൻ പറഞ്ഞത്. കമ്മട്ടി പാഠം പോലുള്ള സിനിമകൾ വിജയിച്ചതിന് ഒരു കാരണം ദുൽഖർ സൽമാനാണെന്ന് ഇവിടെ സെബിൻ പറഞ്ഞു. അതിന് കാരണം എന്താണ്? ദുൽഖർ സൽമാൻ എന്ന ഒരു നടനെ അതിൽ ബ്രാൻഡ് വാല്യൂ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ആ കമ്മട്ടി പാഠം ഇത്രയും വിജയം കൊയ്തത്. അത് എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറയാം, ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് വാല്യൂ കമ്മട്ടി പാഠത്തിൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ എന്തുകൊണ്ട് വിനായകൻ അതിൽ മികച്ചു നിന്നു എന്ന് പറയുന്നത് അഭിനയത്തിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ്. വിനായകൻ ദുൽഖർ തന്നെ സമ്മതിച്ച കാര്യമാണ്, വിനായകൻ്റെയും മണികണ്ഠൻ്റെയും ഒക്കെ അഭിനയം. ഇവിടെ ദുൽഖർ വിനായകൻ്റെ സെക്കൻഡ് റോളിലാണെങ്കിൽ പോലും ആ ഒരു ദുൽഖർ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സിനിമ കാണാൻ പോകുമ്പോൾ, ഇപ്പോൾ സെബിൻ തന്നെ ചോദിക്കട്ടെ, സെബിൻ ഇപ്പോൾ ഒരു സിനിമയെ കുറിച്ച് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആരും അഭിനയിക്കുന്നതെന്നാണ് ആദ്യം ചോദിക്കുക, ശരിയല്ലേ? ചില ചുരുക്കം ചില ആൾക്കാർ അതേത് സംവിധായകൻ്റെതാണ് അല്ലെങ്കിൽ അതേത് സ്ക്രീൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇപ്പോൾ ശാംപുഷ്കരൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണടച്ച് പോയിരുന്ന് കാണാൻ പറ്റും, അത്രയും ബ്രില്യൻ്റായ സ്ക്രിപ്റ്റിംഗ് ആണ്. നമ്മളൊക്കെ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്, മമ്മൂട്ടി മോഹൻലാൽ എന്നതിലുപരി. ഇനി നേരെ തിരിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, വേറെ ആരെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്ന സിനിമയായിരുന്നു. ലാൽ ജോസ് എന്ന് പറഞ്ഞ അത്രയും നല്ലൊരു സംവിധായകൻ, കമലിൻ്റെ കീഴിൽ ചെയ്തിട്ട് അത്രയും ബ്രില്യൻ്റായ ഒരു സംവിധായകൻ, മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ ആദ്യമായിട്ട് അദ്ദേഹം മാക്സിമം യൂസ് ചെയ്യാൻ പോകുന്നൊരു സിനിമ എന്നായിരുന്നു അതിൻ്റെ മെയിൻ ക്യാപ്ഷൻ. പക്ഷേ അത് അത്രത്തോളം എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കോംബോയിൽ വേണ്ടത്ര അവർക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സിനിമയിൽ. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കൊണ്ടാണോ അല്ലെങ്കിൽ മേക്കിംഗ് കൊണ്ടാണോ? മേക്കിംഗ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ലാൽ ജോസ് അത്രയും ടാലൻ്റ് ആയ ഒരു സംവിധായകനാണ്. അഭിനയം കൊണ്ടാണോ? മോഹൻലാൽ അത്രയും മികച്ചൊരു നടനാണ്. എന്നിട്ട് എന്തുകൊണ്ട് പകുതി ശരാശരി പ്രേക്ഷകരിൽ പകുതി ആൾക്കാരും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നത്? ഇവിടെ ഇപ്പോൾ പാർവതി വിഷയത്തിൽ ശ്രീമിൻ്റെയും സെബിൻ്റെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. മലയാള സിനിമ മുൻനിരയിലേക്ക് ഉയർന്നു വരണമെങ്കിൽ തീർച്ചയായും ഈ താരജാടകളും ഫാൻ ഫൈറ്റുകളുമെല്ലാം അവസാനിക്കുക തന്നെ വേണം. അത് നമ്മുടെ സിനിമയുടെ അനിവാര്യതയാണ്. എന്നാൽ മാത്രമാണ് പ്രേക്ഷകർ നല്ല സിനിമകളെയും നല്ല തിരക്കഥാകൃത്തുക്കളെയും നല്ല സംവിധായകരെയും എല്ലാം അംഗീകരിക്കുക. ഒരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയിൽ മലയാള സിനിമയിൽ ഈ മാറ്റങ്ങൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കായും വീഡിയോകൾക്കായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം.